നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളൊരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. കൊറേ കാലത്തിന് ശേഷം നമ്മളൊരു ചലഞ്ച് വീഡിയോ വരുന്നത്. അതെ, അപ്പൊ അല്ല പറയാൻ പറ്റില്ല, അതിന്റെ മുന്നിൽ നമ്മൾ ചെയ്യുമ്പോൾ ചലഞ്ച് വീഡിയോ ഇട്ടിരിക്കുക ഇതാണോ ഇടുകയെന്ന് പറയാൻ പറ്റില്ല. നമ്മളെന്തായാലും ചെയ്യുന്നത് കുറെ കാലത്തിന് ശേഷം. ഈ വീഡിയോ ആണ് ശരിക്കും നമ്മൾ ആദ്യമായിട്ട് ഇപ്പൊ ചലഞ്ച് വീഡിയോ ചെയ്യുന്നത്. ഇതെന്താണെന്ന് പറയാൻ പറ്റില്ല, കാരണം ഞാൻ അവളാണ്. അതെ, അതുകൊണ്ട് ഇനി എന്താണ് അവളെന്ന് പറയാൻ കഴിയില്ല. അപ്പൊ ഇന്നത്തെ എന്താണ് നമ്മുടെ ചലഞ്ച് എന്നൊക്കെയുള്ളത് അശ്വേച്ചി പറയും, കാരണം അശ്വേച്ചാണ് ഈ ഒരു ചലഞ്ച് കൊണ്ടുവന്നത്. എന്താണ് സംഭവം പറയുന്നത്, ഇത് നമ്മൾ ടച്ച് ചെയ്തിട്ട് എന്താണ് സംഭവം പറയാം. അത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പൊ നമ്മളൊരു പോർട്ടലാണ്, അത് എന്തിന്റെ പോർട്ടലാന്ന് പറയാം. കാരണം നമുക്ക് കണ്ടുപരിചയുള്ള സംഭവങ്ങളാവും നമ്മുടെ വീട്ടിലുള്ള. അങ്ങനെ പറയാം. അപ്പൊ അങ്ങനെ ഫുഡ് ഐറ്റംസ് അല്ല കേട്ടോ, അല്ലാത്ത നമ്മള് സ്റ്റേഷനറി ഐറ്റംസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, ബോട്ടിലുകള് അത് ഇത് പലതരം ബോട്ടിലുകൾ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ അങ്ങനത്തെ സംഭവങ്ങൾ വെച്ചിട്ടാണ്. അപ്പൊ ഒരാൾക്ക് 5 വെച്ചിട്ട് ഓക്കെ. പിന്നെ അപ്പൊ നമ്മള് 3 കളിക്കുന്നത്, സാധാരണ നമ്മൾ 2 കളിക്കുമ്പോൾ നമുക്ക് ലോട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മള് 3 കളിക്കുന്നതുകൊണ്ട് നമ്മൾ ലോട്ട് എഴുതിയിട്ടുണ്ട്. അതായത് ഇപ്പൊ ആരാർക്കാണ് ചലഞ്ച് ആരാരെയാണ് ചലഞ്ച് ചെയ്യുന്നത്. പിന്നെ അതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന ആൾക്കാർക്കാന്ന് വെച്ചാൽ അവർ വിജയിക്കും. ഓക്കെ, അങ്ങനെയൊക്കെ മൊത്തം 15 ഐറ്റം വരും. അത് 5 എനിക്ക്, 5 അനുവിന്, 5 ആരുവിന്, അങ്ങനെയാണ് വരും. 5 എത്ര പറയുന്നത് നമുക്ക് ഫസ്റ്റ് പറയാം. അപ്പൊ ഇതില് ഞങ്ങളുടെ 3 പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. സെയിം കൊടുക്കും, സെയിം എങ്ങനെ എടുത്താ പിന്നെ ഒഴിവാക്കില്ലേ. ഞാൻ ഒന്ന് എടുത്തു, നീ ഒന്ന് മൂന്ന് പേരല്ലേ. മൂന്നാളെയും ശരി, തോന്നോ അനു അരു അച്ഛൻ. അപ്പൊ അതായത് കൊടുക്കണോ വാങ്ങിക്കണോ, കിട്ടിയെന്ന് തരില്ല. അതായത് ഈ എനിക്ക്, ഈ എനിക്ക് ഞാൻ എടുക്കാ. അരു ആണ് നമുക്ക്. ഞാൻ ആരുവിന്, ആരു അണക്ക്. അങ്ങനെയാണോ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയ ലോട്ടറി ആലോചിച്ച് നമുക്ക് പണി കൊടുക്കണം അല്ലേ. ആരു എനിക്ക്, ഞാൻ അനുവിന്, ബാക്കി കൂടി കൊടുക്കാൻ കഴിയുമോ ഇല്ല. അതായത് ഇപ്പൊ ഞാനാണ് അനുവിന് കൊടുക്കണത് വെച്ചോ. അപ്പൊ ആ സമയത്ത് ആരും ഇവിടെ ഇരിക്കും, അനുവും ഇവിടെ ഇരിക്കും. ഞാൻ മാത്രം പോയിട്ടായിരിക്കും സാധനങ്ങൾ എടുത്തിട്ട് വരിക. അപ്പൊ ഞാനും കണ്ടു കിട്ടണോ? അല്ല, നീ ജസ്റ്റ് ഇവിടെ ഇരുന്നാ മതി. ശരി, അങ്ങനെ. ഓക്കെ ബോസ്. അപ്പൊ ആദ്യം ആരാ? ആദ്യം ഞാൻ കണ്ണിട്ടിരിക്കാം. കാരണം കുട്ടി എപ്പോഴാണ് കഴിയാന്നറിയില്ല, അപ്പോഴേക്കും ഇന്റെ പരിപാടി കഴിഞ്ഞാല്. ഓക്കെ ഓക്കെ, ഞാൻ ഒശിച്ച് ഇവിടെ ഇരിക്കാൻ പോവാണ്. ആരും പോയിട്ട് ആള് കൊണ്ടുവരും, കണ്ണ് കെട്ടാനുള്ളതും കൊണ്ടുവരാം. ഞാൻ കണ്ടിട്ടില്ലേ പറഞ്ഞേ. അല്ല, അപ്പൊ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് ആരും പോയിട്ട് എനിക്ക് ഇന്നെ എന്താ പറയാ, ചലഞ്ച് ഇളഞ്ഞ സംഭവങ്ങളും കൊണ്ടും കണ്ണു കെട്ടാനുള്ള തുണിയും കൊണ്ടുവരണം. അപ്പൊ അതേ അശ്വേച്ചി കണ്ണൊക്കെ കെട്ടി ഏക്കുന്നുണ്ട്. ഞാൻ സാധനങ്ങളും കൊണ്ട് ഇപ്പൊ വരും. എന്തൊക്കെയോ കൊണ്ടുവരാവോ, എന്തൊക്കെയോ കൊണ്ടുവരും. ഞാൻ 2 പിടിച്ചാണ് ഇരിക്കുന്നത്. പറയണോ? പറഞ്ഞോ പറഞ്ഞോ. ഹലോ ഹലോ, കട്ടൊക്കെ. അപ്പൊ അതേ ആര് സാധനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. 5 സാധനങ്ങൾ എന്തൊക്കെയോ കാണിച്ചു കൊടുത്താരോ. പിന്നൊരു സംഭവം, സാധനം തുറന്നു നോക്കാൻ പാടില്ല, സ്മെല് ചെയ്യാൻ പാടില്ല, തൊട്ടിട്ട് പറയണം. തൊട്ടിട്ട് പറയണം. അല്ല, ഞാനല്ല, എല്ലാരും ചെയ്യുമ്പോഴും അങ്ങനെ ചെയ്യണം. ഒരു മൈക്ക് ആര് പിടിച്ചോ. ഇനി ഓരോ സാധനങ്ങളായിട്ട് ശരി. അപ്പൊ ഞാൻ ഇനി ഓരോന്നായിട്ട് ശരി കൊടുക്കണേ. ഫസ്റ്റത്തത് എവിടെ സമയത്ത്. ഇതിന്റെ കുട്ടീന്റെ പേര് ബോഡി ലോഷൻ, ഹിമാലയുടെ ബോഡി ലോഷൻ ആണോ? യെസ്. ഇത് കപ്പ് സിറപ്പ്, ചുമയുടെ കപ്പ് സിറപ്പ്. ഇത് ജ്വല്ലറിന്റെ ബോക്സ്. ഏത് ജ്വല്ലറിന്റെ പേരൊന്നും പറയാൻ പറ്റില്ല. ഇത് മോതിരം കിട്ടിയ ബോക്സ്. വളയെന്ന തോന്നുന്നു. ഇത് കൺമഷി, ഹിമാലയന്റെ ആണോ? അതെ, എന്തായാലും കൺമഷിയാണ്. കൺമഷി ഇത് മറ്റേ റുബിറ്റ്. ഇപ്പൊ ഞങ്ങള് മരിച്ചിരിക്കുന്ന ആവശ്യമില്ല. അപ്പൊ ഈ കല്ലിൽ അശ്വേച്ചി ജയിച്ചത് പണ്ട് സാധനം വന്നിട്ടുണ്ട്.
ഇത് പേട്ട കൈ കഴിഞ്ഞോ കഴിഞ്ഞു അഞ്ചു പറഞ്ഞു അഴിക്ക് അഴിക്ക് അഞ്ചു പറഞ്ഞിട്ട് ഓർക്കണമൊന്നുമില്ലേ ഏ വിത്ത് ബ്രാഞ്ചുകളാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ എന്നും വീട്ടിലിരിക്കാൻ ഇപ്പൊ വീട്ടിലെ എല്ലാ സാധനങ്ങളും അറിയാം കണ്ണു മുങ്ങി ഞാൻ പോയിട്ട് സാധനങ്ങൾ കൊണ്ടുവരട്ടെ കണ്ണൊക്കെ കട്ടി സെറ്റാക്കും ഞാൻ പോയിട്ട് സംഭവങ്ങൾ കൊണ്ടുവരട്ടെ കേട്ടോ പോട്ടെ ഇല്ല തോന്നുന്നുണ്ട് ഒരുമാതിരി പണിയായിരിക്കും ഇല്ല കേട്ടോ കാണണം ഗൈസ് നല്ല സാധനങ്ങളാണ് എന്താ കയ്യൊക്കെ തുടക്കുന്നത് ഉറക്കിട്ട് പോലെ സാധനങ്ങൾ ഏയ് കയ്യാ ഫസ്റ്റ് സാധനം അയ്യവിടെ എനിക്ക് ഞാൻ വിളിക്കാം അല്ലാതെ അത്ര ഞാൻ നിന്നിട്ടുണ്ട് ഞാൻ വീഡിയോ എപ്പോഴും ഉണ്ടാക്കിട്ട് കൊടുത്ത കോപ്രായങ്ങളാണ് ഓക്കെ മൈക്കൊന്നും വേണ്ട ഈ പിടിച്ചോ മൈക്ക് വേണം അപ്പൊ നീ ഇന്ത്യ കേട്ടോ കേട്ടോ ഫസ്റ്റത്തെ സാധനം എന്തോ ഇത് സാനിറ്റൈസർ ആക്കി വെച്ചിട്ടുള്ള ബോട്ടിൽ ഓക്കെ അടുത്തത് മണക്കരുത് പറഞ്ഞില്ല ഇത് കളറ് ഫുഡ് കളറ് ഒരു വട്ടേ പറയാൻ പറ്റുമോ അല്ല ഒരു വട്ടേ പറയാൻ പറ്റുള്ളൂ വേറെ എന്താ ഒറ്റ സാധനമാണോ ദേവി അയ്യോ എന്താ ആ എനിക്കറിയാ കുട്ടിയുടെ കാല് വെക്കാൻ വാങ്ങിയ മഷി ഇത് എനിക്കറിയാം അത് സ്റ്റാമിയോന്റെ അല്ല ആണ് സ്റ്റാമിയോന്റെ എന്തോ സാർ അനുനൊക്കത്തിന് ഡൗട്ടാണ് ഏതെങ്കിലും ഓർപ്പിച്ച് പറയാമിയോന്റെ ഓർഡർ ആയിരിക്കണം ഇത് പെയിന്റിംഗ് കുപ്പി ഗോൾഡൻ കളർ ഞാനടുത്താളെ ഞാൻ വീട്ടില് വീട്ടിൽ സാധനങ്ങളൊന്നും അറിയിക്കാറില്ല ഞാൻ കൊടുത്തോണ്ട് ഔട്ട് വരുന്നില്ല സിങ്ക് അനു ഞാൻ അപ്പത്തെ വീട്ടിലൊക്കെ പോയി എടുക്കാൻ പോവാ എപ്പോഴെത്തും അനിയോ ഈ വീട്ടിത്തെ മതിട്ടോ ഇപ്പഴത്തെ പാത്രം നിർത്തുന്നില്ല എനിക്ക് അറിയില്ല കേട്ടോ പറ്റില്ല കുഴപ്പമില്ല കുഴപ്പമില്ല നല്ല സാധനങ്ങളല്ലേ അപ്പൊ അത് ഈ പിടിക്ക് രണ്ടു പേർക്ക് ഞാൻ പിടിക്കണം ഫസ്റ്റത്തെ സാധനം തരാം കേട്ടോ ഇതവള് പറഞ്ഞില്ലേ എനിക്ക് കുറ്റബോധം കേട്ടോ കാരണം ഞാൻ അനുവിന് വേണ്ടിട്ട് കൊണ്ടുവന്നതായിരുന്നു സ്പ്രേ അല്ല ചാരായം എടുത്തു കൊടുക്ക് മതി മൈക്കുറിച്ച മനസ്സിലായത് അത് കള്ളത്തരാണ് ശരി തുറക്കാൻ പാടില്ല അത് താനേ തുറന്നു പോയതാട്ടോ പക്ഷെ ഞാൻ തുറന്നു
അതെന്ത് തുറക്കാൻ കിട്ടില്ല. നീ ഉപയോഗിക്കാത്ത സാധനം അല്ലേ? ഉപയോഗിക്കാത്ത സാധനം മേക്കപ്പ്. മേക്കപ്പ് ഇഷ്ടമല്ല ചേട്ട്, തള്ളിച്ച് ഹോസ്പിറ്റലുകാരെ കണ്ണാണതല്ലേ കണ്ണ. ആ കുട്ടീന്റെ പാലില് വെള്ളം എടുക്കണ സാധനം കപ്പ്. അമ്മേന്റെ വേദനയ്ക്ക് തേക്കണതോ അല്ലേ? ആണോ ഉറപ്പിച്ചോ? അമ്മേന്റെ വേദനയ്ക്ക് തേക്കണത് അല്ലെങ്കിൽ മുറിന്റെ ചെറുതായ കാര്യം ഞാൻ അറിഞ്ഞില്ലേ, അത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ അപ്പൊ അത് അതുവരെ ഇങ്ങനെ പോയി നോക്കിയപ്പോ കിട്ടിയേ പിടുത്തുള്ളു. ബാക്കിയൊക്കെ ശരിയാ. അഞ്ചേ അഞ്ചേ നാലില് നിക്കാണ്. ആരും നാലായാലും പറഞ്ഞില്ലേ, കാരണം സാധനം നമ്മള് കാണില്ലേ ഇവിടുത്തെ അപ്പൊ കഴിഞ്ഞില്ലേ നമ്മളെ ഗെയിം. യെസ്, അടിപൊളി ഗെയിം ആയിരുന്നു. നല്ല സേർന്നല്ലേ? ഞങ്ങൾക്ക് അപ്പൊ ഈ ഒരു ഗെയിമിൽ ഞാൻ എന്റെ അച്ഛനും വിജയിച്ചതായി പ്രഖ്യാപിച്ചു. ആരും അപ്പൊ എന്റെ പിന്നെ അപ്പൊ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പൊ നമ്മൾ വരുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ വരാം.